ഞങ്ങൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ മാത്രം കണ്ടെത്തലല്ല. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് കിങ് സോളമന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു ഫ്രീമേസൺ സീക്രട്ട് സൊസൈറ്റിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത്. ഇതിന് ഏതെങ്കിലും മതപരമായോ വ്യക്തിപരമായോ ഞങ്ങൾ ബന്ധപ്പെടുത്തുന്നില്ല. മറിച്ച് ഇതിൽ കാണിക്കുന്ന ഓരോ വിവരങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചത് ഒരു ഫ്രീമേസനായ ഗ്രാൻഡ് മാസ്റ്ററിൽ നിന്നാണ്. Hello. Good morning. Good morning. Welcome to our channel. Welcome to our vlog. So, ഞങ്ങള് സ്റ്റിൽ വെർജീനിയ തന്നെയാണ്. ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ച വാഷിംഗ്ടണിന്റെ ഹൗസ് ഒക്കെ ആയിരുന്നു. സോ ഇന്നിപ്പോ ഞങ്ങൾ നിൽക്കുന്നത് വാഷിംഗ്ടണിന്റെ തന്നെ ഒരു മെമ്മോറിയൽ കാണാൻ വേണ്ടിയാണ്. ഏകദേശം 333 ഫൂട്ട് ഉണ്ട് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജോർജ് വാഷിംഗ്ടണ് വേണ്ടി ഒരു പ്രൈവറ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെമ്മോറിയലാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അവിടെ ഫ്രണ്ടിലാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത്. ഏകദേശം നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന് കയറി. അമേരിക്കൻ ഫസ്റ്റ് പ്രസിഡന്റും ഒരു മേസനുമായ ജോർജ് വാഷിംഗ്ടണോടുള്ള ആദരവ് കൊണ്ട് ഫ്രീമേസൺസ് 1932 പണി കഴിപ്പിച്ച ഒരു പ്രൈവറ്റ് മെമ്മോറിയലാണ്. ഏൻഷ്യൻറ്റ് 7 വണ്ടേഴ്സിൽ ഒന്നായ ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലെ ലൈറ്റ് ഹൗസിന്റെ രൂപത്തിലാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. പുരാതന ഗ്രീക്ക് റോമൻ ക്ഷേത്രങ്ങളുടെ പ്രവേശന കവാടത്തിന്റെ മോഡലിൽ നിർമ്മിച്ച ഒരു വലിയ പോർട്ടിക്കോയിൽ കൂടിയാണ് അകത്തേക്കുള്ള പ്രവേശനം. പോർട്ടിക്കോയുടെ ഇരുവശത്തും ജോർജ് വാഷിംഗ്ടന്റെ കറസ്പോണ്ടൻസ് കൊത്തിവെച്ച ഒരു ബ്ലാക്ക് മാർബിളും നമുക്ക് കാണാം. ഈ വാതിലിൽ കൂടെ മേസോണിക് ഹാളിൽ കയറുമ്പോൾ നമുക്ക് ജോർജ് വാഷിംഗ്ടന്റെ ഒരു പടക്കൂറ്റൻ പ്രതിമ കാണാം. '1950 മേസോണിക് റെജീലിയ ധരിച്ച ഈ പ്രതിമ ബ്രോൺസ് വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം $3 മില്യൺ ആണ് ഇതിന്റെ കോസ്റ്റ്. ഈ പ്രതിമയുടെ മുകളിൽ കാണുന്ന ഡോം നിർമ്മിച്ചിരിക്കുന്നത് ഗോൾഡ് വെച്ചിട്ടാണ്. അതിന് ഏകദേശം $9 മില്യൺ ആണ് കോസ്റ്റ്. ഫ്രീമേസന്റെ കഥ ആരംഭിക്കുന്നത് പുരാതന സോളമൻ ടെമ്പിളിൽ നിന്നാണ്. ഈ ടെമ്പിളിന്റെ പ്രധാന നിർമ്മാതാവായിരുന്ന ഹിറാം അബീഫ് ഒരു മാസ്റ്റർ മേസൺ ആയിരുന്നു. ഇദ്ദേഹത്തിന് 3 ജോലിക്കാരുണ്ടായിരുന്നു. ഹിറാമിന്റെ കഴിവിന്റെ രഹസ്യം അറിയാൻ അവർ ശ്രമിച്ചു. ഹിറാം ആ രഹസ്യം പറയാൻ കൂട്ടാക്കിയില്ല. ജോലിക്കാർ ഹിറാമിന്റെ തലക്കടിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. 3-ാമത്തെ അടിയിൽ ഹിറാം കൊല്ലപ്പെട്ടു. ഇതേ തുടർന്ന് ഇപ്പോഴത്തെ മേസൺ ഇനീഷ്യേഷൻ സെറിമണിയിൽ ഹിറാമിന്റെ മരണം റീഎനാക്ട് ചെയ്യാൻ തുടങ്ങി. പുതിയതായി ചേരുന്ന ഓരോ ആളുകളും റീഎനാക്ട് ചെയ്ത് ഉയർത്തെഴുന്നേൽക്കുന്നത് ഒരു ഫ്രീ മേസൺ ആയിട്ടാണെന്നാണ് പറയുന്നത്. ഈ കാണുന്ന മ്യൂറൽസ് ഫിലഡൽഫിയയിലെ ഫ്രീമേസൺ ടെമ്പിളിന്റെ കോർണർ സ്റ്റോൺ ഇട്ടതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഈ ചടങ്ങിന് ശേഷമാണ് ഫിലഡൽഫിയ ദ സിറ്റി ഓഫ് ബ്രദർലി ലവ് എന്ന നിക്നെയിമിൽ അറിയപ്പെടുന്നത്. ഇവിടെ കാണുന്നതാണ് ഫൗണ്ടേഴ്സ് ഹാൾ എക്സിബിറ്റ്. ഇപ്പോഴത്തെയും പഴയതുമായ പ്രസിഡന്റ്സിന്റെയും മെമ്മോറിയൽ ഓഫീസേഴ്സിന്റെയും ബോർഡ് മെമ്പേഴ്സിന്റെയും ഒക്കെ പ്രതിമകളും അതേപോലെ പിക്ചേഴ്സുമാണ് ഇവിടെ ഉള്ളത്. അമേരിക്കൻ പ്രസിഡന്റിൽ അവസാനത്തെ ഫ്രീമേസനായി കണക്കാക്കുന്നത് ജെറാൾഡ് ഫോർഡിനെയാണ്. പിന്നീടുണ്ടായ പല പ്രസിഡന്റും ഫ്രീമേസൺ ആണെന്നുള്ള തെളിവ് ഇതുവരെ ലഭിച്ചിട്ടില്ല. അവർ പല ടെമ്പിളിലും പോയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു.
ഇതാണ് പഴയ മീറ്റിംഗ് റൂം. ഏകദേശം 140 വർഷം പഴക്കമുള്ള ഫർണിച്ചേഴ്സ്, വാസ്റ്റൺ ഏപ്രൺ, കോർണർ സ്റ്റോൺസ്, ത്രീ പില്ലേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം. ഈ കാണുന്ന ത്രീ പില്ലേഴ്സ് ഫോം ചെയ്യുന്നത് ഒരു ട്രയാംഗിൾ ആണ്. അത് ഫ്രീ മേസൺ അല്ലെങ്കിൽ ഇലുമിനാറ്റി സൈനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇവിടെ നിന്ന് നെക്സ്റ്റ് കാണുന്നത് നോർത്ത് ലോഡ്ജ് റൂമിന്റെ ഒരു വെയിറ്റിംഗ് റൂമിലേക്കാണ്. കൂടാതെ സൈഡിൽ ഒരു ഷെൽഫിൽ മേസൺസ് യൂസ് ചെയ്തിരുന്ന പഴയ സാധനങ്ങളും നമുക്ക് കാണാം. ഇതിൽ പലതും മരിച്ചുപോയ 33 ഡിഗ്രി ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ ആണ്. ഇതിൽ കൂടെ കടക്കുന്നത് നോർത്ത് ലോഡ്ജ് റൂമിലേക്കാണ്. ഇവിടെ വച്ചാണ് പുതിയ ഫ്രീ മേസൺസിനെ തിരഞ്ഞെടുക്കുന്നത്. ഈ റൂം ഓക്ക് ട്രീ വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്ന ബ്ലാക്ക് ക്യൂബിക് ബോക്സിൽ ഓരോ ഫ്രീമേസൺസും ബ്ലാക്ക് ഓർ വൈറ്റ് ബോൾസ് ഇടുന്നു. അതിൽ എല്ലാവരും വൈറ്റ് ബോൾസ് ആണ് ഇടുന്നതെങ്കിൽ പുതിയ ആളെ ഫ്രീമേസനായി സീക്രട്ട് സൊസൈറ്റിയിലേക്ക് ചേർക്കുന്നു. മറിച്ച് ഒരു ബ്ലാക്ക് ബോൾ എങ്കിലും ലഭിച്ചാൽ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ ടെമ്പിളിൻ്റെ ഉള്ളിൽ, എവിടെയാണ് എല്ലാ സെറമണിയും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. സോ അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും പെട്ടെന്ന് കയറാൻ പറ്റില്ല, പക്ഷെ ഇന്നുള്ള ഓപ്പൺ ആണ്, ഞങ്ങൾ കണ്ടു. സോ ബാക്കി നമുക്ക് നോക്കാം. ഗ്രാൻഡ് മാസ്റ്റർ അടുത്തതായി ഞങ്ങളെ കൊണ്ടുപോയത് ഒരു സീക്രട്ട് സൊസൈറ്റിയുടെ റിച്വൽസ് നടക്കുന്ന ഇടത്താണ്. ഈ റൂമിൽ വെച്ചാണ് ഇവരുടെ പല ആചാരങ്ങളും നടക്കുന്നത്. ഇവരുടെ ഈ ആചാരങ്ങൾ ഫ്രീമേസൺസ് അല്ലാത്തവർക്ക് കാണാൻ പറ്റില്ല. ഗ്രാൻഡ് മാസ്റ്റർ പിന്നീട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മിക്ക മേസോണിക് ടെമ്പിളിലും ഖുറാൻ, ബൈബിൾ, തനാഖ്, വേദാസ് തുടങ്ങിയ പുണ്യഗ്രന്ഥങ്ങൾ വയ്ക്കുന്നു എന്നതാണ്. ഇതിന് കാരണം ഫ്രീമേസൺസ് ആകുന്നവർ ഒരു മതത്തിലെങ്കിലും വിശ്വസിക്കണം എന്നതാണ്. പക്ഷേ കൂടുതലായിട്ടുള്ള സംസാരത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായത് ഫ്രീമേസൺസ് ഒരു മതത്തിലും വിശ്വസിക്കുന്നവർ അല്ല എന്നതാണ്. 33 ഡിഗ്രി ഫ്രീമേസൺസിനെ ഗ്രാൻഡ് മാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ 66 ഡിഗ്രി ഉള്ളവർക്ക് ഈ യൂണിവേഴ്സ് വരെ കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉണ്ടെന്നാണ് പറയുന്നത്. അവരെയാണ് നമ്മൾ ഇലുമിനാട്ടി എന്നറിയപ്പെടുന്നത്. സീക്രട്ട് സൊസൈറ്റീസിലുള്ള പല മെമ്പേഴ്സും വലിയ പദവിയിൽ ജോലി ചെയ്യുന്നവരാണ്. ഇവർ തമ്മിൽ തിരിച്ചറിയുന്നത് ഒരു പ്രത്യേകതരം ഹാൻഡ് ഷേക്ക്, പാസ്വേഡ്, സ്പെഷ്യൽ ഹാൻഡ് സൈൻസ് വെച്ചിട്ടാണ്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങൾ ഫ്രീമേസൺ, സീക്രട്ട് സൊസൈറ്റി, അതുപോലെ ഇലുമിനാറ്റിനെ കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പം ഇവര് ലോകം മൊത്തം ഉണ്ട് സീക്രട്ട് സൊസൈറ്റീസ് ആയിട്ട്. അതുപോലെ തന്നെ ഓരോ അമേരിക്കയിൽ തന്നെ ഉള്ള എല്ലാ സ്റ്റേറ്റുകളിലും ഇവർക്ക് ബിൽഡിങ്സും ടെമ്പിൾസും എല്ലാം ഉണ്ട്. അപ്പം ഇനി നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയണമെന്നോ കാണണമെന്നോ അല്ലെങ്കിൽ കുറച്ചും കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമന്റിൽ ഇടുക. സോ കമന്റിൽ ഇട്ട് കഴിയുമ്പം ആൾക്കാരുടെ അഭിപ്രായം അനുസരിച്ച് ഞങ്ങൾ പറ്റുന്ന അത്ര കവർ ചെയ്യാൻ നോക്കാം. പുതിയ സീക്രട്ട് സൊസൈറ്റീസും അതേപോലെ തന്നെയുള്ള ഗ്രൂപ്പുകളും ഞങ്ങൾ കവർ ചെയ്യാൻ നോക്കാം. കാരണം നമ്മൾ ഇങ്ങനെ കണ്ടു തുടങ്ങിയപ്പോഴാണ്, ഇപ്പം അമേരിക്കയിലാണെങ്കിൽ പോലും ഇവരുടെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ കുറെ കാര്യങ്ങൾ നമുക്ക് ഹിഡൻ ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ ഉള്ള പല ആൾക്കാർക്കും അതറിയത്തില്ല. ഞങ്ങളും ഇങ്ങനെ ഓരോന്നും നോക്കി പഠിച്ച് കണ്ടുപിടിച്ച് വരുന്നതേ ഉള്ളൂ. ഫിലഡൽഫിയയിലാണെങ്കിൽ ഇവിടെ കുറേ ഫോർട്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയുണ്ട്. ഈ ഇലുമിനാറ്റി അല്ലെങ്കിൽ സീക്രട്ട് സൊസൈറ്റി ഡെവലപ്പ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അത് സത്യം പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത് ഫിലഡൽഫിയയിൽ നിന്ന് പറയാം. ഞങ്ങൾ ഫിലഡൽഫിയയിൽ നിന്നാണ്. സോ അവിടെ ചെന്ന് അവിടുത്തെ ഗ്രാൻഡ് മാസ്റ്റർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇന്ന സംഭവം ഫിലഡൽഫിയയിലാണെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഫിലഡൽഫിയയിൽ നിന്നാണ് വന്നതെന്ന് അറിഞ്ഞപ്പോഴാണ് അവർ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞത്. ഫിലഡൽഫിയയിൽ ഇന്ന ഇന്ന സ്ഥലങ്ങളുണ്ട്, ഇന്ന സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ കാണാം, ഇന്ന ഇത് നിങ്ങൾ ഞങ്ങളുടെ പേര് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് കയറാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ പറയുക, നമുക്കത് കാണിക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ വ്ളോഗ് ഇവിടെ തീരുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു, പുതിയ അറിവ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ ഇതെല്ലാം കാരണം ഞങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തോന്നും. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായി വരുന്നവരെ കാണാം.